ഗായ്സ് ഇറ്റ്സ് മീ ആൻഡ് ഷെഫ് വെൽക്കം ബാക്ക് ടു ചാനൽ ട്രിക്കി ടോക്കീസ് സോ ഇന്ന് നമ്മൾ മൈൻക്രാഫ്റ്റ് സർവൈവൽ സീരീസ് എപ്പിസോഡ് 73 ആയിട്ടാണ് വന്നുള്ളത് സോ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഇന്ന് നമ്മളൊരു ട്രീ ഫാം ആണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു മറ്റേ ആള് സൈലന്റ് വിസ്പറിന്റെ ട്രീ ഫാം ആണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സൈലന്റ് വിസ്പറിന്റെ ലേറ്റസ്റ്റ് അല്ല അവൻ ലേറ്റസ്റ്റ് ഇപ്പൊ അടുത്ത് ഇട്ടു അതിന്റെ മുമ്പത്തതാണിത് അതിനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ഓൾറെഡി കുറെ ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തു ഒരു സംഭവമൊക്കെ ഞാൻ ഈ ഇൻട്രോ എടുക്കുന്നത് ഫാം ചെയ്ത ശേഷമാണെന്നുണ്ടെങ്കിൽ പറയാം ഈ ഒരു ഡിസ്ക്ലെയിമറിന് വേണ്ടി ഞാൻ ഫാം ചെയ്ത ശേഷമാണ് അവൻ വീഡിയോ ഇട്ടത് ഹൈ ഗൈസ് ഇനി നമ്മള് നമ്മുടെ ട്രീ ഫാം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പോവാ നമ്മൾ അത്യാവശ്യം ബോൺ മീൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ബോൺ മീൽ പവേഡാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇനി ഇതിനുള്ള ഏരിയ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം ഏരിയ നോക്കണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഇഷ്ടപ്പെട്ടവരല്ല വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ എൻ്റെ സബ്സ്ക്രൈബ് ലൈക്ക് എല്ലാം ചെയ്യുക ബിക്കോസ് ഇത് അത്യാവശ്യം ടൈം എടുത്ത് ചെയ്തൊരു വീഡിയോ ആണ് കാരണം ഞാൻ ഈ ഒരു ഫാം കുറേ ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റീവിലൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടാണ് എടുത്തത് ബിക്കോസ് ഇത് കുറച്ച് പഴയ ഡിസൈനാണ് അതുകൊണ്ട് ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ എനിക്ക് തോന്നി പിന്നെ ഞാൻ ചില പൊട്ടത്തരങ്ങളൊക്കെ ചെയ്തു സോ ഞാൻ ഗൈസ് പെട്ടെന്ന് അങ്ങോട്ട് ടെലിപ്പോർട്ടായി ഗൈസ് എവിടെ ഇത് സ്ഥലം എവിടെ ഇത് ഒരു സിസ് യെസ് ഗൈസ് നിങ്ങളിത് ലാസ്റ്റ് എപ്പിസോഡിൻ്റെ മുമ്പത്തെ എപ്പിസോഡാ തോന്നുന്നു എനിക്കറിയത്തില്ല എന്തായാലും നിങ്ങൾ കണ്ട ആ ഒരു ക്രിയേറ്റീവ് വേൾഡാണ് ഇത് നമ്മളെന്തായാലും ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ ചെയ്യാൻ പോകുന്ന ഫാം കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു ബിക്കോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് പറഞ്ഞ് ചെയ്യുന്നില്ല കാരണം അതെന്നെ കൊണ്ട് പറ്റത്തില്ല അത്രയ്ക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ബിൽഡാണിത് നമ്മൾ നോർമലി നമ്മുടെ സർവൈവൽ വേൾഡിൽ ചെയ്യുന്ന പോലെ ഇത് ചെയ്യും അത് അങ്ങനെയൊന്നും പറയത്തില്ല നമ്മൾ നേരെ ചെയ്യും അപ്ഡേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ഈയൊരു ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം ഇതിൻ്റെ ലിങ്കല്ല ലിങ്ക് ഞാൻ കൊടുക്കാം സോ ഇതാണ് നമ്മുടെ ട്രീ ഫാം പിന്നെ ഈ ഒരു സൈഡിലത്തെ പിസ്റ്റൺസൊക്കെ ഞാൻ വെച്ചതാണ് മീൻസ് ഇതാണ് നമ്മുടെ ഫാമേഴ്സ് ഇതാണ് ഞാൻ ആദ്യം ചെയ്തത് ഇത് മൊത്തം പൊളിഞ്ഞ് എന്താ പൊളിയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റിപ്പീറ്റർ 3 ടിക്കിലായതുകൊണ്ട് ഇത് 4 ടിക്കിലാണെങ്കിൽ ഈ ഫാം വർക്കത്തില്ല ആ ഒരു ഒറ്റ ടിക്ക് കാരണം അത് മൊത്തം പൊളിഞ്ഞ് പിന്നെ ഞാൻ ആദ്യമൊക്കെ എല്ലാം സെറ്റ് ചെയ്തു സോ ഇതാണ് നമ്മളിപ്പോൾ ചെയ്ത് ചെയ്യാൻ പോകുന്ന ബിൽഡ് നമ്മുടെ സർവൈവൽ വേൾഡിൽ പിന്നെ സൈഡിൽ കാണുന്ന ഈ ഒരു ട്രീസ് കളക്ട് ചെയ്യുന്ന ഭാഗമൊക്കെ ഞാൻ തന്നെ സെറ്റ് ചെയ്തതാണ് അതൊന്നും അതിലില്ല ഇനി സത്യവശ്യം ഞാൻ ഒന്ന് രണ്ട് കുറച്ച് ബോൺ മീൽ എടുത്തിട്ട് എനിക്ക് സംഭവം കാണിച്ചു തരാം ബോൺ മീൽ കുറെ എടുക്കാം എന്നിട്ട് അങ്ങനത്തെ ബോൺ മീൽ പവേഡാണ് സോ ഗൈസ് ഞാൻ ഇവിടെ വരും എന്നിട്ട് ഇതില് ബോൺ മീൽ നിറക്കും ബോൺ മീൽ നിറച്ചു പിന്നെ ഇതില് ഞാൻ ബോൺ മീൽ നിറക്കാണ് 2-3 ഇനി ഇതിലൊന്നും കൂടെ കൊടുക്കാം ഇത്രയും ബോൺ മീൽ ഒന്നും വേണ്ട നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് വെക്കാം എന്തായാലും ഈ ഞാനൊരു ബോൺ മീൽ ഫാമും കൂടെ ചെയ്യേണ്ടി വരും ഇപ്പം അടുത്ത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള സീ ഗൈസ് അത് നേരെ നമ്മളത് വെക്കുന്നതും അത് നേരെ ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് അപ്പുറത്ത് കൊണ്ടുപോയി വെക്കും എന്നിട്ട് അവിടെ പോയിട്ട് എനിക്ക് ഹാർവെസ്റ്റ് ചെയ്യാവുന്നതാണ് അത്രയ്ക്ക് സിമ്പിളാണ് സിമ്പിൾ ആസ് ദാറ്റ് സീ നമുക്ക് ബിർച്ച് പറ്റും ജംഗിള് പറ്റും ഒരു മിനിറ്റ് ഓക്കെ പിന്നെ അടുത്തത് സ്പ്രൂസ് പറ്റും നമ്മുടെ സ്പ്രൂസ് കൊണ്ടുപോയി ആൻഡ് അടുത്തത് നമുക്ക് ഞാൻ പിന്നെയും വന്നു സ്പ്രൂസ് ഒന്നും കൂടെ കൊടുക്കാം സി സിമ്പിൾ ആസ് ദാറ്റ് നമുക്ക് ഗൈസ് ഇത്രയും ഇവിടെ വെറുതെ വന്നിട്ട് സാപ്ലിങ്സ് വെച്ച് കൊടുക്കുക പിന്നെ അവിടെ പോയിട്ട് സിമ്പിളായിട്ട് നമ്മുടെ ആക്സ് ഒന്ന് സ്വിങ് ചെയ്താൽ മതി നമുക്ക് കിട്ടും സി റെഡ് സ്റ്റോണൊക്കെ നിങ്ങൾ കാണണം എന്തുമാതിരി ഞാൻ ആദ്യം ഇത്രയും വലിയ റെഡ് സ്റ്റോൺ വർക്കൊക്കെ ചെയ്തത് ഇതില് ട്യൂട്ടോറിയലിൽ അവന് വർക്കായ ഒരു ക്ലോക്ക് അവൻ്റെ റെഡ് സ്റ്റോൺ ക്ലോക്ക് എനിക്ക് വർക്കായില്ല ഏത് ഒരു ചെറിയൊരു ക്ലോക്ക് അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണ് ബട്ട് സ്റ്റിൽ ഇത് ഇങ്ങനെ ഒരു ഫാം നിങ്ങൾക്ക് നിങ്ങളുടെ സർവൈവൽ വേൾഡിൽ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ബട്ട് ഒരു രസം അത്രേ ഉള്ളൂ ഇത് എനിക്ക് ഓക്ക് മോഡുണ്ട് ഒരു
ഒരു ലിവർ നിക്കേ പിന്നെ നമുക്ക് ഓക്ക് കാര്യങ്ങളൊക്കെ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിലും പറ്റും, പക്ഷെ അല്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഓക്ക് കിട്ടും, പിന്നെ അക്കേഷ്യ എല്ലാം കിട്ടും. ഫൈവ് ടൈപ്പ് വുഡാണ്. പിന്നെ ഉള്ള ഡാർക്ക് ഓക്ക് ആണ്. ഡാർക്ക് ഓക്ക് എന്തായാലും പറ്റില്ല, ബിക്കോസ് യുനോ അത് നാലെണ്ണമാക്കി വെക്കണം. ഇനി ഞാൻ സർവൈവൽ വേൾഡിലോട്ട് എത്തിയിട്ട് നിങ്ങൾക്ക് നോക്കി കാണിക്കാം. സീഗുയിസ് നമുക്ക് ഇവിടെ വന്നിട്ട് എല്ലാ ട്രീസും വുഡെല്ലാം ഇവിടെ വന്ന് കിടക്കും. എന്നിട്ട് നമുക്ക് ഇതൊക്കെ വന്നിട്ട് മുറിച്ചെടുത്താൽ മതി. സിമ്പിളാണ്. ഞാൻ ഇത് എല്ലാം ചെയ്തു. അതാണ് നമ്മുടെ ഫൈനൽ വെർഷൻ. നമ്മൾ ഇത് നമ്മുടെ വേൾഡിൽ ചെയ്യും. പിന്നെ ഈ ഒരു ഫാം ചങ്കലയും ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാനൊരു റിസോഴ്സ് പാക്ക് ഇട്ടിട്ടുണ്ട് ചങ്ക്സ് കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യാൻ വേണ്ടി. ഇതിൻ്റെത് ഈ ഒരു ചങ്കലയും ചെയ്യാനുള്ള റിസോഴ്സ് പാക്കിൻ്റെ ലിങ്ക് ഞാൻ നോക്കട്ടെ, കിട്ടുകയാണെങ്കിൽ ഞാൻ കൊടുക്കാം, ഉറപ്പില്ല. സോ എന്തായാലും ഞാൻ വർക്ക് തുടങ്ങുകയാണ്. ആദ്യം വാഗൊന്നും കുഴപ്പമില്ല, പിന്നെ കുറച്ചെത്തുമ്പോഴാണ് പണി. സോ ലെറ്റ്സ് ഡു ഇറ്റ്. സോ കുറച്ച് നേരത്തിന് ശേഷം നിയർലി ഒരു ഒരു ഹാഫ് ആൻ അവറിനധികമായി നമ്മൾ ഈ ഒരു പിസ്റ്റൻ ലേഔട്ട് വെച്ചു, താഴത്തെ ക്ലോക്ക് ഹോപ്പർ സിസ്റ്റം അങ്ങനെയൊക്കെ ചെയ്തു. ഒന്ന് ഈ ക്ലോക്കാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ചെയ്തതാണെന്ന്. ബിക്കോസ് പുള്ളിക്കാരനെ എനിക്ക് ചെയ്യാൻ മതി, ചെയ്യാൻ പറ്റുന്നില്ല. ഇത് കുറച്ചും കൂടെ വലുതാണ് എന്തായാലും. ഓക്കെ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്സർവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുള്ള ആ ഒരു സംഭവമാണ്. എന്തായാലും സിയമ്മയുടെ ചെസ്റ്റിലോട്ടെല്ലാം വരും. നമ്മൾ ഈ ഒരു ലേഔട്ട് കഴിഞ്ഞാൽ രണ്ട് സൈഡിലത്തെ പിസ്റ്റൺ വെച്ചിട്ടുള്ളൂ, ഇനി ബാക്കി രണ്ട് സൈഡിലത്തെ പിസ്റ്റൺസും എല്ലാം ചെയ്യണം. സോ ഗായ്സ്, നമ്മളങ്ങനെ കുറച്ച് ടൈമും കൂടെ കഴിഞ്ഞപ്പോൾ ഞാനിതിൻ്റെ ബാക്കി രണ്ട് സൈഡും കൂടെ ചെയ്തത്. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്കിപ്പ് അടിച്ച് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ടൈം ലാപ്സ് എടുക്കാനേ ഫോണിൽ സ്പേസ് ഇല്ല. ചെറിയൊരു പണി കിട്ടി ഈ ഒരു വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ. ബിക്കോസ് ഇത് കുറേ ടൈം എടുത്ത് ചെയ്തതായത് ടൈം ലാപ്സ് ഒക്കെ നിറയുകയാണ്. അതുകൊണ്ട് ഞാനത് ചെയ്തു. പിന്നെ പറഞ്ഞ ചെയ്യാൻ എന്നെ കൊണ്ട് ഇതൊന്നും കഴിയൂല, ഇത് അത്രക്ക് വലുതാണിത്. പിന്നെ ഞാൻ തൊട്ട് മുമ്പൊരു ട്യൂട്ടോറിയൽ വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ. മോബ് ഫാമിനൊക്കെ വേണ്ടിയിട്ടുള്ള അതൊക്കെ നമ്മളെ കൊണ്ട് പറ്റും, എനിക്ക് ഡിസൈൻ ചെയ്യാനും കഴിയും. പക്ഷെ ഇങ്ങനത്തെ ഓരോ ഇതിലോട്ടൊക്കെ വരുമ്പം ഇറ്റ്സ് ഹാർഡ്. സോ ഇനി നമ്മുടെ താഴത്ത് ഫുൾ ഇനിയാണ് ശരിക്കുള്ള റെഡ് സ്റ്റോൺ വർക്ക് വരുന്നത്. ഞാൻ പിന്നെയും വന്നു, താഴത്തെ റെഡ് സ്റ്റോൺ ഒരു റെഡ് സ്റ്റോൺ ക്ലോക്ക് വർക്കൊക്കെ കഴിഞ്ഞു. സീഗസ് ഫുള്ള് റെഡ് സ്റ്റോണാണ്, എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല ഇത് സംഭവമൊന്നും. ഞാൻ പിന്നെയും വന്നു. അതിനുശേഷം ഇപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് നിങ്ങൾക്ക് വിഷയം വരുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇവിടെ ഈ ഒരു സംഭവങ്ങളൊക്കെ കൊടുത്ത് ഫുള്ള് നമ്മൾ താഴെ ഉണ്ടാക്കിയ ക്ലോക്ക് മൊത്തം പിസ്റ്റൺ ലേഔട്ടിലോട്ടൊക്കെ കണക്ഷനൊക്കെ കൊടുത്ത്. പിന്നെ ഗൈസ് ഇതാണ് നമ്മുടെ അവസ്ഥ ഇപ്പോൾ. ഓക്കെയാണ്, സെറ്റ്. പിന്നെ ചങ്കലയും ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതൊന്ന് വർക്ക് ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞു, എനിക്കറിയില്ല. എന്തായാലും ഇനിയുണ്ട് വർക്ക് നമുക്ക്. സോ ഞാൻ ഗൈസ് വന്നു, പിന്നെ വന്നു. ഹൈ ഹൈ ഹൈ, ഇതൊരു കട്ടിലാണ്. ഓക്കെ, ഞാൻ ഇത് പിന്നെ മൊത്തം ഇപ്പം ഞാൻ നേരത്തെ ചെയ്ത മൊത്തം സംഭവം പൊളിച്ച് മാറ്റി. ബിക്കോസ് അത് ചങ്കലായിട്ടല്ലായിരുന്നു, ഞാൻ ചങ് റിസോഴ്സ് പാക്ക് ഇട്ടിട്ട് വരെ അത് മര്യാദയ്ക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇത് മൊത്തം പൊളിച്ച് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഞാൻ വേറൊരു അക്കേഷ്യ മോഡ് എന്ന് പറഞ്ഞ സംഭവമൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ ബോൺ മീൽ ഇങ്ങനെ പോകുന്നുണ്ട്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ബോൺ മീൽ ആവത്തില്ല. ബട്ട് എന്താ, ഗ്രാസ് ബ്ലോക്കൊന്നും യൂസ് ചെയ്യരുത്. ശരി, ഇതിപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കുക. നമുക്ക് ഫുള്ള് ഫുൾ ഫാം നമ്മൾ സെറ്റ് ചെയ്തു. ഇനി ഈ ഒരു ട്രീ കളക്ഷൻ ഏരിയയും കൂടെ സെറ്റ് ചെയ്താൽ മതി എനിക്ക്. അവിടെ ഫുള്ളായിട്ട് ഞാൻ ഇരുന്നുണ്ട് ചെയ്ത്. ഇതൊരു സത്യം പറഞ്ഞാൽ എനിക്കിതൊരു രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് എന്തായാലും എടുത്തു. ഇത് ക്രിയേറ്റീവില് രണ്ട് മൂന്ന് വട്ടം ചെയ്തിട്ട് സർവൈവലില് പിന്നെ ചെയ്ത് മൊത്തം പൊളിച്ചല്ലേറ്റ് അതും കൂടെ കൂട്ടുകയാണെങ്കിൽ 3 മണിക്കൂറൊക്കെ എടുത്തു കാണും എനിക്ക്. നല്ല ഇതായി എന്തായാലും.
ഇറ്റ്സ് ഹാർഡ് ബട്ട് നമ്മൾ ചെയ്തു എന്തായാലും എല്ലാത്തിനും കോംപ്ലക്സ് ഫാമൊക്കെ ഉണ്ടാകുമ്പോൾ രസമല്ലേ. ഇനി നമുക്ക് വേറെ ഓക്ക് മോഡ് എല്ലാം ഉണ്ട് കേസ്. ഓക്കിന് ആ ഒരു ലെവർ നിൽക്കിയാൽ നമുക്ക് ഓക്ക്, വേറെ ലെവർ നിൽക്കിയാൽ അല്ല അക്കേഷ്യ, അങ്ങനെ എല്ലാം ഉണ്ട്. സിരീസ് ഒക്കെ കിട്ടും. പിന്നെ ഈ ഒരു ചങ്ക് റിസോഴ്സ് പാക്ക് ഞാൻ കളഞ്ഞിട്ടില്ല, അതാ നിങ്ങൾ അവിടെ ഇടയ്ക്ക് ഈ ഒരു പച്ചയൊക്കെ കാണുന്നത്. സിരീസ് നിങ്ങളിതാവും എന്താ വെച്ചാൽ അതിന് ലിവർ എന്തിനും സെപ്പറേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്ക് അല്ലെങ്കിൽ കുറച്ച് എക്സ്ട്രാ സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ ഓക്ക് ഒന്നാകെ വളരും, മറ്റേ കുറേ ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് അത് ഫാം ബ്രേക്ക് ആവും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു സംഭവം കൊടുക്കുന്നത്. സെറ്റ് ഗൈസ്. പിന്നെ അക്കേഷ്യ മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെയും പിന്നെ ഇങ്ങനെ ആക്കിക്കൊണ്ടേ നിൽക്കും. അക്കേഷ്യ മോഡിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ സി ഒരു പ്രാവശ്യം ഇട്ടു, രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം കറങ്ങും ഇത്, അപ്പോൾ ഫുൾ അക്കേഷ്യ അവിടെ എത്തി. പിന്നെ ബോൺമീൽ ഇങ്ങനെ യൂസ് ആവത്തൊന്നും ഇല്ലട്ടോ, അത് വേറെ കാര്യം. ഇത് കുറച്ചൊക്കെ കോംപ്ലക്സ് ആണെങ്കിലും കുറച്ചല്ല, നല്ല കോംപ്ലക്സ് ആട്ടോ. സി ഇങ്ങോട്ട് നമ്മുടെ ലീഫല്ല സീ സാപ്ലിങ്സ് ഒക്കെ ഇങ്ങോട്ട് വരും. ഓക്കെ ആണ്. സോ ഗൈസ് നമ്മളങ്ങനെ മൊത്തം ചെയ്തു, അതിൻ്റെ ഈ ഒരു ട്രീ കളക്ഷനും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ട്രീ കളക്ഷനും കുറേ പിസ്റ്റൺസ് ആവശ്യം വന്നു. പിന്നെ നമ്മുടെ അതിൽ സ്ലൈം ഫാം ഉള്ളതുകൊണ്ട് ഈ ഒരു ബിൽഡ് ചെയ്യാൻ പറ്റി. ഈ ഒരു ട്രീ ഫാമിന് വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് സ്ലൈം ഫാം സെറ്റ് ചെയ്തത്, ബിക്കോസ് ഒരുപാട് സ്റ്റിക്കി പിസ്റ്റൺസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. മുകളിലോട്ട് വരിക. ഓക്കെ, പിന്നെ നമ്മുടെ സ്ലൈം ഫാമും പോലെ തന്നെ എനിക്ക് ഒരു ക്രീപ്പർ ഫാമും ഓഷനിൽ പോയി ചെയ്യാൻ താല്പര്യമായി ഇപ്പോൾ. കാരണം എന്താ വെച്ചാൽ അത്രയ്ക്ക് എഫിഷ്യൻ്റ് നമ്മുടെ സ്ലൈം ഫാം, പക്ഷേ ഈ ഒരു ക്രീപ്പർ ഫാം ആണെങ്കിൽ ഒന്നിനും പറ്റാത്ത അവസ്ഥയാണ്. ബിക്കോസ് ഇത് ഓഷനിലാണെങ്കിൽ ഞാൻ ആ ട്യൂട്ടോറിയൽ പറഞ്ഞ പോലെ തന്നെ ഓഷനിൽ ചെയ്ത അത്രയ്ക്ക് കാര്യമുള്ളൂ. സോ ഞാൻ ഇതും അങ്ങനെ ഓഷനിലൊക്കെ പോയി ചെയ്യാം, നമ്മൾ ഒരു എപ്പിസോഡിൽ പവറാക്കും. ഇവിടെയൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. സി കൈ സി ഇതെല്ലാം കൂടെ നമുക്ക് അങ്ങോട്ടെത്തും. അങ്ങോട്ടെത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒബ്സർവർ, ഈ ഒരു ആ റൂട്ടിൽ കൂടെ ട്രീ പോകുമ്പോൾ ഒബ്സർവർ കണ്ട് പിസ്റ്റം പുഷ് ചെയ്യുന്ന ഒരു. സോ ഇനി എന്താ നമ്മൾ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഫാം സെറ്റ് ചെയ്ത് നമ്മുടെ അയൺ ഫാം നമ്മളത്ര ലുക്കിലൊക്കെ ആക്കി ചെയ്തിട്ട് ഇതിൻ്റെ മുമ്പിലാണ് ഈ ഒരു വലിയ ഒരു സംഭവം കാണുന്നത്. റെഡ് ഇങ്ങനെ വെച്ചാൽ റെഡ് ഇത്രയും വലിയ റെഡ് സോൺ സംഭവം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഫ്ലക്സ് ചെയ്യാന്നേ ഉള്ളൂ, അല്ലാതെ വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഒരു സ്റ്റോൺ ബ്രിക്സ് മൊത്തം ഈ ഒരു ചങ്ക് കറക്റ്റാക്കി ഇട്ടതാണ്. ഇനി ഞാൻ ഇവിടെ ബിൽഡാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അത്രയ്ക്ക് ലേസം ഉണ്ടാവണമെന്നൊന്നുമില്ല. നമ്മൾ ഡീപ് സ്ലേറ്റ് വെച്ചാണ് എന്തെങ്കിലും ചെയ്യാൻ പോകുന്നത്. എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. എന്തെങ്കിലുമൊക്കെ ചെയ്ത് വരും ലാസ്റ്റ് ആകുമ്പോഴത്തിന്. ഇത് മൊത്തം നമ്മളൊരു ബിൽഡിൽ കവർ ചെയ്യാണ്. അങ്ങനെ നമ്മുടെ ബിൽഡ് ആൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. അത്രയ്ക്ക് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിലും ഐ തിങ്ക് ഇറ്റ്സ് ഓക്കെ. അത്യാവശ്യമായി വരുന്നുണ്ട്. ഈ ഒരു സൈഡ് കുറച്ചൊക്കെ ആയി, ഇനി അവിടേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇവിടെ ഡോറൊക്കെ വെച്ചൊരു ഡിസൈനൊക്കെ കൊടുത്തു. പിന്നെ ഇനി ഇത് മൊത്തം തുറന്നൊക്കെ വെക്കാനൊക്കെ പറ്റും. ഓക്കെ, ആൻഡ് ഇതിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ ഒന്നും ആയിട്ടില്ല, ആ ഒരു സൈഡ് മാത്രം അങ്ങനെ ആക്കിയിട്ടുള്ളൂ. നമുക്ക് ഇനി ബാക്കി ആക്കണം. ഈ ഒരു എപ്പിസോഡ് എന്ന് വെച്ചാൽ ഒരുപാട് ടൈമായി ഞാൻ ഈ ഒരു എപ്പിസോഡിന് വർക്ക് ചെയ്യുന്നു. ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, നമ്മുടെ ക്രിയേറ്റീവിൽ കുറേ ഇരുന്ന് ചെയ്തു. ബിക്കോസ് എനിക്കറിയുന്നു ഞാൻ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം ചെയ്യുമെന്ന്. എന്നിട്ട് എൻ്റെ സർവൈവൽ വേൾഡിൽ പൊട്ടത്തരം ചെയ്യാനുള്ള താല്പര്യ കുറവ് കൊണ്ട് തന്നെ ഞാൻ അതിൽ കുറേ ഇരുന്ന് ടെസ്റ്റിങ്. പിന്നെ ഇതിൽ ഇത് എന്നിട്ട് പോലും ഞാൻ ഇതിലൊന്നും എൻ്റെ പൊട്ടത്തരം കാട്ടി ചങ്കലേൻ്റെ പാക്കിട്ടിട്ട് ചങ്കലേൻ്റെ ആയിട്ട് ബിൽഡ് ചെയ്തില്ല. എന്നിട്ട് ഇത് മൊത്തം പൊളിച്ച് പിന്നെ ചെയ്തു. ഈ ഒരു ബിൽഡ് ഒരു ടൈം എടുക്കുന്നുണ്ട്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഡീപ് സ്ലേറ്റ് എൻ്റെ തീരെയല്ല, ഫുള്ള് കഴിഞ്ഞു, അതും പണി അയക്കണേ, അതിൻ്റെ ഒണ്ണ മാറ്റിടും. സോ നമ്മളിതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ പിന്നെയും കഴിഞ്ഞു. സി
നമ്മുടെ ബിൽഡ് സി ഇപ്പോ ഇവിടെ കുഴപ്പമില്ല ഓക്കെ നമ്മുടെ കുറച്ചും കൂടെ കഴിഞ്ഞ് അത്യാവശ്യം പിന്നെ നമ്മൾ ടൈം എടുത്ത് ബിൽഡ് ഇത് ചെയ്തു ഇതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാൻ കുറേ ഡീപ്പ് സ്ലേറ്റ് മൈനിങ്ങിനും കൂടെ പോയി അല്ലെങ്കിൽ ഇത് കുറച്ചും കൂടെ കംപ്ലീറ്റഡ് ആയേനെ സോ ഇനി അടുത്തത് ഇതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ഇട്ട് വേറെ വർക്കൊക്കെ ഉണ്ട് അതും ചെയ്യണം സി ഇതിൻ്റെ മോളൊക്കെ ഓക്കെ ഇനി നമ്മൾ കുറച്ച് ഈയൊരു ഈ സീറ്റും ക്യാമ്പ് ഫയറൊക്കെ ഇങ്ങനെ വെറുതെ ഒന്ന് വെക്കുന്നുണ്ട് ഒരു ഇതിനു വേണ്ടി പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ബിക്കോസ് ഇവിടെ എന്തെങ്കിലും വരത്തില്ല ഇത് വേണ്ട ഇത് ഇതെടുക്കുക ഇതെടുക്കുക ഒക്കെ എടുക്കുക ഇവിടെ 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 ഇങ്ങനെയൊക്കെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് ബസാൾട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ എന്തായാലും അത്ര ഒന്നുമില്ല ഓക്കെ ഓക്കെ സി ഇവിടെ മോളിലൊക്കെ ആൾമോസ്റ്റ് ഇല്ല ഇത് മോളിലിങ്ങനെ ഇടയ്ക്ക് പൊന്തി നിൽക്കുന്നതൊക്കെ വെച്ചാൽ അതിലൊക്കെ ഫാം ഉണ്ട് പിന്നെ ഇതിൻ്റെ ഇതിലാണ് ഇവിടെ അല്ലറ ചില്ലറ വർക്കൊക്കെ ഉണ്ട് ഇതിൻ്റെ താഴെ ഇവിടെ പിസ്റ്റൺ ലൈവോട്ട് എല്ലാം ഉണ്ട് നേരെ ബെഡിലോട്ട് സ്കാനിങ് യേ യെസ് ഞാൻ ചെയ്തു നേരെ പോയിട്ട് ബെഡിലോട്ട് പോയി ഉറങ്ങി പിന്നെ ഡാമേജ് എടുത്തത് ബെഡ് അപ്പൊ ചാടിയിട്ട് ഡാമേജ് പിന്നെ എടുക്കുന്നത് എന്നാലേ ചെയ്ത് സോ ഗൈസ് നമ്മുടെ ബിൽഡ് ഫുള്ളായിട്ട് ചെയ്തു ഭയങ്കര ഇതായിട്ട് യെസ് കുറെ നേരത്തെ വർക്ക് ചെയ്യണം അതും ബിൽഡ് ചെയ്ത് പൊളിച്ചു എനിക്ക് ബിൽഡ് അധികം പറ്റിയിട്ടൊന്നുമില്ല പക്ഷെ സൈഡിൽ നിന്നൊക്കെ ആൻഡ് സൈഡേ നമ്മൾ കാണത്തുള്ളൂ കേട്ടോ അത് വേറെ കാര്യം ഫ്രണ്ട് അധികമൊന്നും ആയിട്ടൊന്നുമില്ല ഫ്രണ്ട് ഞാൻ വരത്തൊന്നുമില്ല അതൊന്നും കുഴപ്പമില്ല പൊടി അവനെ തീർക്കണം എക്സ്പി ഓക്കെ ഓക്കെ എനിക്ക് സോഡിന് എക്സ്പി എൻ്റെ ഫുൾ ആ സാധനം എക്സ്പി ഫുള്ളായിട്ടിരിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രണ്ട് പ്രാവശ്യം ഞാൻ ജിയോഡിൽ പോയി ജിയോഡിന് അവിടെ പോയിട്ട് മൈനിങ് ഒക്കെ നടത്തി കുറേ നേരമായിരുന്നു സി ഞാൻ എന്തായാലും ഈ ഒരു സൈഡിലത്തെ ഡോറിൽ കൂടെ കയറി വരുന്നത് ഈ മുകളിലൂടെ പോവുള്ളൂ ഫ്രണ്ട് ഡോറൊന്നും ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നില്ല ബിക്കോസ് ഐ വിൽ നോട്ട് ബി ദർ മച്ച് ഇനി എനിക്ക് ഇവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ ഫാർമ് ചെയ്യാം ഓക്കെ ഓൾ സെറ്റാണ് സ്പോൺ പ്രൂഫ്ഡാണ് ഐ എം സേഫ് ഹിയർ സോ ഗൈസ് നമ്മുടെ ബിൽഡ് മൊത്തം കഴിഞ്ഞു പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കാര്യങ്ങളൊക്കെ ഒക്കെ നമുക്കിതിലൂടെ പോവാം ഇപ്പോൾ കുറേ റോഡുകളൊക്കെ ആയിട്ടുണ്ട് ഈ റോഡൊക്കെ നമ്മൾ ഡെക്കറേറ്റഡ് ആണ് പിന്നെ ഇവിടെ ഈ ഒരു പുതിയ റോഡ് ഗൈസ് എങ്ങോട്ടാണത് ഈ ഒരു കാട്ടിൽ കൂടെ വന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ടെത്തും സി നമ്മൾ ഈ ഒരു സൈഡിലോട്ട് അവിടെ റോഡും വെച്ചത് ബിക്കോസ് ഐ വിൽ നോട്ട് ഗോ ദർ മറ്റേ സൈഡിലോട്ടും പോകത്തില്ല സി ഗൈസ് നമ്മുടെ ബിൽഡ് ഓക്കെ ഇവിടെ കുഴപ്പമില്ല ഈ ബെഡ് പോരുണ്ട് ഇവിടെ ഓക്കെ നമുക്ക് ഇതിലൂടെ അകത്ത് പറഞ്ഞാൽ ഇതിൽ കൂടെ കയറത്തില്ല കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇടോ ടടാ ഞാൻ പിന്നെയും വന്നു സി ഇതാണ് നമ്മുടെ ഈ ഒരു സൈഡ് ഓക്കെ ഗൈസ് ഇനി എനിക്ക് ഡാർക്ക് ഓക്ക് ട്രീ ഫാർം ചെയ്യാനൊരു ഇടം ഇല്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്പ്രൂസും അവിടെ ചെയ്ത് നിങ്ങളുടെ മെച്ചം ഇവിടെ മറ്റേ 4x2 ചെയ്യുന്നതാണ് സോ ഞാൻ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ വാട്ടിൽസ് ഒക്കെ ചെയ്ത പോലത്തെ കുറച്ച് ട്രീ പാഡ്സ് വെറുതെ സെറ്റ് ചെയ്യണം രണ്ട് ട്രീ പാഡ് കൊടുക്കുകയാണ് നമ്മൾ നമുക്ക് ഈ ഒരു വലിയ ട്രീ സെറ്റ് ചെയ്യാൻ ബട്ട് ഈ ടെറാക്കോട്ട എങ്ങനെ വെക്കും ഗൈസ് അതും പുള്ളി വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഗ്രീനൊക്കെ തന്നെയാണ് ഇങ്ങനെ ഒരു ട്രീ ഫാമിന് ചേരുക അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് തന്നെ ഇവിടെ ചെയ്യുകയാണ് വാട്ടിൽസ് ചെയ്ത് അതേ സെയിം സംഭവം ഈ ഒരു സൈസ് അങ്ങനെയൊന്നും ഒക്കെ ഞാൻ ചെയ്ത് തന്നെയാണ് ഈ ഒരു പാഡ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് പുള്ളിക്കാരൻ്റെ അടുത്തത് ഇതാകുമ്പോൾ നമുക്ക് ഇന്ന് എളുപ്പമാണ് പെട്ടെന്ന് ചെയ്യാം
അങ്ങനെ ഫുൾ ആയിട്ട് ഇതും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ വലിയ ട്രീസ് പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇനി ഇതിൻ്റെ ചുറ്റുവട്ടത്തെ ഫ്ലവേഴ്സ് വെക്കും, ലൈറ്റിംഗ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഹായ്, നമുക്കൊന്ന് ആകാശത്തോട്ട് പോയിട്ട് നോക്കാം അതെങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ. ഓക്കെ ആണ്. സി നമ്മൾ രണ്ട് ബിൽഡിന്ന് ചെയ്തു. ആൻഡ് ദാറ്റ് റെഡ് സ്റ്റോൺ സ്റ്റഫ് ഈസ് സി ഗൈസ്, ഇത്രയും കാര്യങ്ങളുണ്ട് നമുക്ക്. ഇനി ഇതാണ് നമ്മുടെ ബിൽഡ്, സിമ്പിൾ ആസ് ദാറ്റ്. പിന്നെ ആ ഒരു ബ്ലാക്ക് ബിൽഡ് റെഡ് ഫ്രണ്ടിൽ നിന്ന് അത്രയ്ക്ക് രക്ഷമൊന്നുമില്ല. ഇറ്റ്സ് ഓക്കെ. സോ ഗൈസ്, നമ്മുടെ രണ്ട് ബിൽഡ് കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തു. പിന്നെ ഈ ഒരു വീഡിയോ എനിക്ക് ഇനിയും ലോങ് ആക്കി വലിച്ചു നീട്ടാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് നേരെ പോയി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യാം. സോ അടുത്ത ഒരു വീഡിയോ കാണുന്നവരേക്കും, ഇറ്റ്സ് മീ ട്രിക്കി സൈനിങ് ഔട്ട്.